ശബരിമലയിൽ തീർത്ഥാടന കാലം തുടങ്ങി ഇതുവരെ 2,00,000-ൽ അധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്നലെയാണ് നട തുറന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ഉണ്ട് സന്നിധാനത്ത് നിന്നും. ഗുഡ് മോർണിംഗ് അരുൺ, ഇന്നലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയ ഒരു ദിവസമായിരുന്നു. ഇന്നിപ്പോൾ എത്ര പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്? ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ്? കാരണം ഈ ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയത്. ഇന്നലത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ 75,959 തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. 2,00,000-ൽ അധികം പേർ ഇപ്പോൾ ദർശനം പൂർത്തിയായി കഴിഞ്ഞു. ഈ 29-ാം തീയതി വരെ 70,000 പേരാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ വരുന്നില്ല. ഇന്നലത്തെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കണക്ക് പരിശോധിച്ചാൽ 5,710 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയിട്ടുണ്ട്. പുല്ലുമേട് വഴി 328 പേരും വരുന്നുണ്ട്. പക്ഷേ തിരക്ക് കൂടുകയാണെങ്കിലും വളരെ സുഗമമായ ദർശനം നടത്തി എല്ലാവർക്കും മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇപ്പോൾ വരുന്നവർ എല്ലാം തന്നെ നന്നായി ദർശനം നടത്തി പോകുന്നു എന്ന് തന്നെയാണ് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അറിയുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 12 ദിവസം കഴിഞ്ഞതിന് ശേഷം വലിയ തിരക്ക് വരുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടെ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി വരുന്നത്. നമ്മുടെ മലയാളികളായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറവാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കുട്ടികളുമായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൂടുതലായിരുന്നു. ചോറൂണ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് കുട്ടികളെ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെ ഇന്നലെയാണ് മൊത്തം കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ വൃശ്ചിക മാസത്തെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ തീർത്ഥാടനത്തിനായി എത്തിയിരിക്കുന്നത്. വലിയ തിരക്കുണ്ടായാലും അത് ക്രമീകരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക പാതയൊക്കെ ഒരുക്കിയിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ ഇക്കുറി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ സുഗമമായി കാര്യങ്ങൾ സന്നിധാനത്ത് അയ്യപ്പന്മാരെല്ലാം ദർശനം നടത്തി മുന്നോട്ട് പോവുകയാണ്. ശരി അരുൺകുമാർ.